അസ്സലാമു അലൈക്കും. ഭൂമിയിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് എല്ലാ മനുഷ്യന്മാരും. തോറ്റുപോയവർ, പല മേഖലകളിൽ തോറ്റവരുണ്ട്. അത് ചിലർ ബിസിനസ്സാണെങ്കിൽ, ചിലർ ഫാമിലിയിലാണ്, ചിലർ മറ്റ് പല മേഖലകളിലാണ്. ജോലിസ്ഥലത്ത് തോറ്റുപോയവരുണ്ട്, കളിസ്ഥലങ്ങളിൽ തോറ്റുപോയവരുണ്ട്. തോൽവി എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമാണ്. തോൽവി രുചിക്കാത്ത ഒരാളുണ്ടാവില്ല. എവിടെങ്കിലുമൊക്കെ തോറ്റുപോയിട്ടുണ്ടാവും. അക്കാഡമിക് പെർഫോമൻസിൽ സ്കൂളിൽ തോറ്റവരുണ്ടാവും. അങ്ങനെ കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ മുതൽ വലിയ വലിയ കാര്യങ്ങളിൽ വരെ തോറ്റുപോയവരുണ്ടാവും. പക്ഷേ ചില തോൽവികളൊക്കെ നന്നായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയും. ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരിക്കലും തോൽക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തെ പറ്റിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. സൂറത്തുൽ ബുറൂജിലെ 11-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളൊക്കെ പഠിച്ചതാണ് ആയത്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിയാത്തി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. അത് എത്ര വലിയ വിജയമാണ്! പക്ഷെ അവിടെ തോറ്റുപോകാൻ പാടില്ല. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങൾ ഇല്ലാത്തവരുണ്ട് എന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും. അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു വട്ടം വരക്കുന്നുണ്ട്, മരുഭൂമിയിൽ ഒരു വട്ടം വരക്കുന്നുണ്ട്. നടുവിൽ സെൻട്രലിൽ ഒരു പോയിന്റ് ഇട്ടിട്ട് അതിന്റെ ചുറ്റും വട്ടം വരച്ചിട്ട് കുറെ വരകള്, സെൻട്രൽ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് കുറെ വരകൾ, കുറെ വരകൾ ആ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് ഉള്ള വരകൾ. നല്ലൊരു ഫിലോസഫറാണ് അലി റളിയല്ലാഹു അൻഹു. ഒരു ഇൽമിന്റെ ഒരു ഒരു സാധാരണ സ്വഹാബി എന്നതിലപ്പുറം ഒരു തത്വചിന്തയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ നമ്മൾ ഫിലോസഫി പറയലു. അതുപോലെ ഗഹനമായ അറിവിന്റെ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ജീവിതത്തെ നോക്കിക്കാണാണ്, ഈ ഒരു ചെറിയ വട്ടത്തിലൂടെ ജീവിതത്തെ നോക്കിക്കാണാണ്. ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് പോയ, പുറത്തേക്ക് പോയ വരകൾ അലി റളിയല്ലാഹു പറയാണ്, ഈ വട്ടം നമ്മുടെ ജീവിതാന്ത്യമാണ്, ഡെഡ് ലൈൻ ആണ്, നമ്മൾ മൗത്ത് സംഭവിക്കുകയാണ്. അതിന്റെ അതിനുശേഷം ഉള്ള ആഗ്രഹങ്ങൾ നടക്കൂല. അതിൻ്റെ ഉള്ളിൽ ചില ആഗ്രഹങ്ങളൊക്കെ നടക്കും. മനുഷ്യന്മാര് ആഗ്രഹിക്കുന്ന, ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും അല്ല, കുറച്ച് വലിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു ചെറിയ വാഹനം വാങ്ങുക, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബൈക്ക് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സ്വപ്നമാണ് അയാളുടെ, ഇരുചക്ര വാഹനം വാങ്ങുന്നത്. പിന്നെ അത് കാറിലേക്ക് മാറുമ്പോൾ അതും അയാളുടെ ഒരു സ്വപ്നമായിരുന്നു. കാർ ഓടിക്കാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് സ്വപ്നം. അങ്ങനെ തുടങ്ങി വിവാഹം സ്വപ്നമായിരുന്നു, വീട് സ്വപ്നമായിരുന്നു. അങ്ങനെ അങ്ങനെ ജീവിതം ഇങ്ങനെ ആഗ്രഹങ്ങളുടെ മേലെയാണ്, പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മേലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചിലയിടത്തൊക്കെ നമ്മൾ പരാജയപ്പെടും, വിചാരിച്ചത് കിട്ടൂല. എന്നാൽ ഒരിക്കലും തോറ്റുപോകാൻ പാടില്ലാത്ത ഒരിടത്തെ പറ്റിയാണ് ഈ സംസാരം. ഈ ജനാല, ഈ വാതില് തുറന്നു വെച്ചിരിക്കുന്ന പോലെ, ഈ ജനവാതില് തുറന്നു വെച്ചിരിക്കുന്നത് പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായൊരു സ്ഥലം കാണാം. നോക്കൂ, സ്വർഗത്തെ പറ്റി നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സ്വർഗം ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. എങ്ങനെ ആഗ്രഹിക്കാതിരിക്കുക? കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു കുട്ടിയുമായിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു. ഒരുപാട് കാലം സൗദി അറേബ്യയിലായിരുന്നു ജീവിച്ചിരുന്നത്. എൻ്റെ നാട്ടിലേക്ക് പോയപ്പോൾ ആ നാടും ഈ ഇതുവരെ അങ്ങനെയാണല്ലോ, ഗൾഫിൽ ജീവിച്ചപ്പോൾ അതുപോലെ തന്നെ ഒരു വേറൊരു കുടുംബവും, ഈ ആഴ്ചയിൽ തന്നെ വേറൊരു കുടുംബമായിട്ട് സംസാരിച്ചപ്പോഴും അവരും പറയുന്ന അങ്ങനെ നല്ല റാഹത്തായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. 15 വർഷത്തോളം ഞങ്ങൾ അവിടെ ജീവിച്ചു. ഇപ്പൊ നാട്ടിലിവിടെ വന്ന് നോക്കുമ്പോൾ ആകെ എല്ലാം ഡിസോർഡറായി, ഒന്നിനും ഒരു സമാധാനം കിട്ടണില്ല, നാട് ജനങ്ങളെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്നാണ്. അത് അന്തരീക്ഷം മാത്രമല്ല, അത് നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാലുള്ള അന്തരീക്ഷത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഒരു ഷെഡ്യൂളിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ അത് മാറുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്, അത് മാത്രമല്ല അതിന്റെ കാരണം.
നോക്കൂ, ഗൾഫ് നാട് എന്ന് പറയുമ്പോൾ ചില ഏരിയകളിലെങ്കിലും നല്ല എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുള്ള, നല്ല റോഡുകളുള്ള, നല്ല എല്ലാ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ ജീവിച്ച് അതേയാള് പെട്ടെന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, മൊത്തം ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് താമസിക്കുമ്പോൾ വലിയ പ്രയാസമുണ്ടാവും. അപ്പോ ഉണ്ടാവുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. നല്ല സുഖത്തിൽ ജീവിച്ച ഒരാള് പെട്ടെന്ന് അത് മാറി അതിനേക്കാൾ മോശപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് മാറുമ്പോൾ എന്താണോ സംഭവിക്കുക, അത് നമുക്ക് എല്ലാവരും ആലോചിച്ചാൽ മനസ്സിലാവും. ഈ ഒരു കാര്യത്തെ തിരിച്ചാലോചിക്കുക. ഒരു ആദിവാസിയായ ഒരു മനുഷ്യൻ, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാള് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വർഗ സുഖങ്ങളിലേക്ക് അയാൾ വരികയാണ്. അപ്പൊ ഈ സ്വർഗസുഖം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു നാവും രുചിച്ചിട്ടില്ലാത്ത മനോഹരമായ പ്രപഞ്ചം, ആ സ്വർഗപ്രപഞ്ചം. നോക്കൂ പ്രിയമുള്ളവര്, നമ്മള് ഇമാജിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ എത്ര അപ്പുറമാണ് സ്വർഗം. അവിടെ നമ്മൾ തോറ്റുപോയാൽ അവിടെ നഫ്സി നഫ്സി എന്ന് വിളിച്ച് ഓരോരുത്തരും സ്വാർത്ഥരാണ്. നമുക്കിവിടെ ബന്ധങ്ങളുണ്ട്, ബാപ്പുണ്ട്, ഉമ്മുണ്ട്, അനുജന്മാര്, ജ്യേഷ്ഠ സഹോദരങ്ങള്, പെങ്ങന്മാര്, ഭാര്യ, മക്കള്, സുഹൃത്തുക്കള്, ഇവിടെ ആഘോഷമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മള് നമ്മുടെ ലക്ഷ്യം മറന്നുപോയാൽ, ഈ മറന്നുപോകാന്ന് പറഞ്ഞാല് നമ്മുടെ ഓർമ്മയിൽ ഇതൊക്കെ ഉണ്ട്, ഓർമ്മ അല്ലല്ലോ വേണ്ടത്. ആ ലക്ഷ്യത്തിലേക്കുള്ള പണി നമ്മൾ എടുക്കാതിരുന്നാൽ, പ്രവാസിയായ സഹോദരന് ഒരു ലക്ഷ്യമുണ്ട്, നാട്ടിലുള്ള ഒരു ഫൈനൽ സെറ്റിൽമെന്റ്, നാട്ടിലൊരു അവസാനമായിട്ട് നാട്ടിലൊരു വീടുണ്ട്. അയാൾ ഒരു കൂട്ടാണല്ലോ ഗൾഫിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ബെഡ് സ്പേസിൽ തുടങ്ങുന്ന ജീവിതം അങ്ങനെയാണ് ഇവിടെ ഉള്ള. ഓൾമോസ്റ്റ് ബെഡ് സ്പേസിൽ തുടങ്ങി, പിന്നെ അത് മെല്ലെ കുറച്ച് കഴിഞ്ഞാൽ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരലായി, പിന്നെ ജോലി കൂടുന്നതനുസരിച്ച് ഇവിടെ നിന്ന് തന്നെ ഒരു വാഹനം വാങ്ങി, പിന്നെ അങ്ങനെ സെറ്റപ്പ് വലുതായി വലുതായി. അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു സ്വപ്നം, അക്കൗണ്ടിൽ ക്യാഷ് സേവ് ചെയ്ത് സേവ് ചെയ്ത് സ്ഥലം മേടിച്ചിടണു, അവിടെ തറ കെട്ടണു, അവിടെ വീടുണ്ടാക്കണു, അങ്ങനെ ആ ഒരു ലാസ്റ്റ് അങ്ങോട്ടാണ് ഒരു സ്വപ്ന ഭവനം. അവിടെ ഉണ്ട് കൽബിന്റെ ഉള്ളിൽ ഒരു കോണലുണ്ടാവും ഏതൊരു മലയാളിയുടെയും മനസ്സിൽ, കൽബിന്റെ ഉള്ളിൽ ഒരു പ്രവാസിയുടെ മനസ്സിൽ. നാട്ടിലേക്ക് ലാസ്റ്റ് മടങ്ങണം, ഞാൻ ജനിച്ച എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകണം എന്നതുപോലെ നമ്മള് നമ്മുടെ വെള്ളിപ്പാൻ ഓർക്കണം, ആദം അലൈഹിസ്സലാം. നമ്മൾ പോകുന്ന നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പക്ഷെ ആ തറവാട് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റൂല, എല്ലാവർക്കും പോകാൻ പറ്റൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിസന്ധി. അവിടെ നമ്മൾ തോറ്റുപോകരുത്. നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈ ഒരൊറ്റ വാക്കാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അത് അധികം പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഒരുപാട് വിശാലമായ അർത്ഥങ്ങളൊന്നുമില്ല. അവർക്കുണ്ട് ജന്നാത്തുൻ, തോട്ടങ്ങൾ. തോട്ടത്തെ പറ്റി പറഞ്ഞ ഒരു സ്വർഗത്തിലൊരു കൊമ്പിനെ പറ്റി പറയുന്നുണ്ട്. ഒരു മരത്തിന്റെ കൊമ്പിന്റെ ഒരു ശാഖയുടെ വലുപ്പം ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. അപ്പൊ ഇത്ര വിശാലമായ സ്വർഗപ്രപഞ്ചാണ്. അവിടെ ടാക്സ് ഇല്ല. നമ്മളിവിടെ ഉള്ള ഈ ഒരു പ്രശ്നം, നമുക്ക് വെള്ളത്തിന് ടാക്സ് കൊടുക്കണം, കറണ്ട് ബില്ല് വേറെ കൊടുക്കണം, മറ്റൊന്നിന് വേറെ ബില്ല്, ഗ്യാസ്, അത് ഇത്, അവിടെ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. നമ്മളൊന്ന് വെറുതെ ഡ്രീം ചെയ്ത് നോക്കുക, ഒരു വലിയ മാള്, ഒരു ഹൈപ്പർ മാർക്കറ്റ്, ഏറ്റവും വലിയൊരു മാള്, എല്ലാവിധ ഭക്ഷ്യ വസ്തുക്കളും എല്ലാം ഉള്ള ഒരു മാള്, അവിടെ നമുക്കൊരു കാർഡ് കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരു കാർഡ് നമുക്ക് അവിടെ നിന്ന് തരും. ആ കാർഡുമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതോടുകൂടി പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തും കഴിക്കാം, എത്രയും അനുഭവിക്കാം, എത്രയും ആസ്വദിക്കാം. ഒരാൾക്ക് അവിടെ ഒരു മാസം തന്നെ, ഒരു മാസം, പത്ത് വർഷം നിൽക്കണേ പത്ത് വർഷം, ആയിരം കൊല്ലം നിൽക്കണേ ആയിരം കൊല്ലം. ഇനി കലാകാലം അതിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് വിചാരിച്ചോളൂ. മനുഷ്യന്മാരതിൻ്റെ ഉള്ളിൽ പുറത്തു പോകും. ഇതുപോലെ എന്നല്ല, ഇതിനേക്കാളും പതിന്മടങ്ങ് എത്രയോ വിശാലമായൊരു ലോകം നമുക്ക് മുമ്പിൽ കാത്തിരിക്കണം. അവിടെ നമ്മൾ തോറ്റുപോകരുത്. പ്രിയമുള്ളവരെ, തോറ്റുപോകരുത് എന്ന് പറയുമ്പോഴും നമ്മൾ ഈ വിഷയത്തിൽ കുറച്ച് സ്വാർത്ഥരാവണം. എന്റെ സ്വർഗം, എന്റെ സ്വർഗം. ആമനു വഅമിലു സ്വാലിഹാത്ത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായ അനുഷ്ഠാനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഐച്ഛികമായിട്ട് നോമ്പ് നോൽക്കുന്നുണ്ട്,
പലതും നമ്മൾ അഫോ ചെയ്യുന്നുണ്ട്, പലരോടും നമ്മൾ സംസാരിക്കുന്ന മര്യാദയോട് സംസാരിക്കുന്നുണ്ട്, പല ദേഷ്യവും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പല വൈകാരികമായ തലങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കാണാത്തത് കാണാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, തൗബ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ നിത്യജീവിതത്തിന്റെ ഇടപാടുകൾ, മുആമലാത്ത്, സാമ്പത്തിക രംഗവും വ്യക്തിപരമായ ആളുകളുമായിട്ട് ഇടപഴക്കങ്ങളൊക്കെ ദീനീയായ അവസ്ഥയിലല്ലെങ്കിൽ വലിയ അപകടമാണ്. നമ്മൾ സ്വർഗം എന്ന വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും ലക്ഷ്യം അതുതന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞാനും നിങ്ങളും എത്താൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യണം. ഇതിൽ ഏറ്റവും പ്രധാനം ത്യാഗമാണ്. ഈ അമ്പിയ മുർസലുകൾ എടുത്തുനോക്ക്. മുർസലുകൾ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. മുർസലുകൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച എന്നെ പോലെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന, നമ്മെ പോലെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യരാണ് ഈ പ്രവാചകന്മാർ. അല്ലാതെ ആകാശത്ത് നിന്ന് പുതിയ ഒരാൾ വന്നിട്ടൊന്നുമില്ല. ഒക്കെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്, മനുഷ്യരാണ്. അന ബഷറും മിസ്ലുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. ഈ മുബശ്ശിറം വനദീറ, സന്തോഷവാർത്ത അറിയിക്കാനും മുന്നറിയിപ്പ് നൽകാനും വേണ്ടി ലോകത്തിന്റെ പല കാലഘട്ടങ്ങളിൽ, ലോകത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് ലോകത്ത് ഇന്നേവരനുഭവി വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും അവരുടെ സഹാബയെ കിറാമിനെ ഒക്കെ പരിശോധിച്ചാൽ അവരുടെയൊക്കെ കോമൺ ആയിട്ടുണ്ടായ ഒരു സംഗതി, അവരുപോലെ ത്യാഗി വര്യന്മാരായിരുന്നു എന്നുള്ള. ഇതുവരെ പറഞ്ഞതിന്റെ കണ്ടന്റ് ഇതാണ്. ത്യാഗം ചെയ്യണം പ്രിയമുള്ളവരെ, ത്യജിക്കാനുള്ള സന്നദ്ധത, സാക്രിഫൈസ് ചെയ്യാൻ, എന്തും ത്യജിക്കാൻ. എന്തെന്ന് വെച്ചാൽ എന്തും, എല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു പ്രവാചകന്മാര്. മര്യാദക്ക് അവര് ജീവിച്ചിട്ടില്ല. അവരെ പഠിച്ചോ നല്ലോണം പ്രയാസപ്പെടുത്തി, നല്ലോണം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ത്യാഗം ചെയ്ത് ജീവിച്ചിട്ടുള്ള പുണ്യപുരുഷന്മാർ എന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാകുന്ന എല്ലാ പേരുകളെയും എടുത്ത് പരിശോധിക്കുക, അവരുടെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിക്കുക. അവർക്ക് ജീവിതത്തിൽ വളരെ കുറച്ചേ മനസ്സമാധാനം അനുഭവിച്ചിട്ടുള്ളൂ. മനസ്സമാധാനം എന്നല്ല, സ്വസ്ഥത അനുഭവിച്ചു. മനസ്സമാധാനം അവർക്കുണ്ടായിരുന്നു, ഉള്ളിൽ അവർ സന്തോഷിച്ചിരുന്നു, സമാധാനിച്ചിരുന്നു, സ്വസ്ഥമായി അവർ ഉറങ്ങിയിരുന്നു, ഹലാലായ ഭക്ഷണം അവർ കഴിച്ചിരുന്നു. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അടിക്കടി അവരെ ബാധിച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളാണ് യഥാർത്ഥത്തിൽ അവരെ കൂടുതൽ വിശ്വാസം, അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ് ആ പ്രയാസങ്ങൾ കൊണ്ട് സാധിച്ചത്. അവരൊക്കെ ത്യാഗം ചെയ്തു, ഒരുപാട് വലിയ വലിയ ത്യാഗങ്ങൾ അവർ ചെയ്തു. എത്ര ത്യാഗം ചെയ്യുന്നു, അള്ളാഹു അവരെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പരീക്ഷണത്തിന്റെ മേലെ പരീക്ഷണങ്ങൾ. ഇബ്രാഹിം അലൈഹിസ്സലാം വലിയൊരു ഉദാഹരണമാണ്. എത്രങ്ങാനും പരീക്ഷണങ്ങളാണ്, എല്ലാറ്റിലും 100-ൽ 100 മാർക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം. 100-ൽ 100 മാർക്ക്. ഖലീലുള്ള എന്നുള്ള പേരാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. ഈ ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുക. ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വിശ്വാസം വളരെ പ്രധാനമാണ്. സ്വർഗം ഉണ്ട് അങ്ങനെയല്ല, ഉണ്ട്, അതിലെത്തണം, അവിടെ ജയിക്കണം. ആ ഒരു കൽബിലുള്ള ആ ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മുടെ മുമ്പിൽ പിന്നെ പ്രതിസന്ധികളില്ല, പ്രതിബന്ധങ്ങളില്ല. പൈസ ചെലവാക്കുന്നിടത്ത് നമുക്ക് തടസ്സങ്ങളില്ല. പൈസ ചെലവാക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒരാളുടെ ഈമാനം മനസ്സിലാക്കാൻ, ഒരാളെ പറ്റി മനസ്സിലാക്കാൻ സാമ്പത്തിക ഇടപാടാണ് ഏറ്റവും പ്രധാനം. സമ്പത്ത് തന്നെയാണ്, പൈസ അയാൾ എന്താ ചെയ്യണമെന്ന് നോക്കിയാൽ മതി. അയാൾ കിട്ടുന്ന പൈസ, പണം അള്ളാഹുവിന്റെ ഫീ സബീലില്ല. ശരീരം, ആരോഗ്യം എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. നമ്മുടെ മണിക്കൂറുകളും സമയവും ഇതിനു വേണ്ടി ചെലവാക്കുക. നോക്കൂ, ഇതൊരു പരീക്ഷ ഹാളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഒരു പരീക്ഷ ഹാളിൽ പരീക്ഷ എഴുതാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അവിടെയുള്ള കാഴ്ചകളൊക്കെ നോക്കി നിന്ന് പരീക്ഷയിൽ കോൺസെൻട്രേഷൻ പോയാൽ എങ്ങനെയാണ്? ഈ പരീക്ഷ ഹാളില്, ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ നമ്മുടെ വിശ്വാസവുമായിട്ട് നമ്മുടെ ദീനിനെ, ഈമാനിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്.
ഇവിടെ എന്ത് ലോകം മുഴുവൻ നേടിയിട്ടുണ്ട്, ലോകത്ത് മുഴുവൻ സമ്പത്ത് നേടിയിട്ടുണ്ട്, ഇതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ ഇട്ടേച്ച് പോകാനുള്ളതാണ്, കുറച്ച് കാലത്തേക്കുള്ളതാണ്. ഈ ഒരു റിയാലിറ്റിയുടെ പുറത്ത് പോകണം. ദിവസവും ഓരോ മാമലാത്തും നടക്കുക, നമ്മുടെ ഭൗതികമായ എല്ലാ ഇടപാടുകളെയും കുറച്ചുകൂടെ ലളിതമായിട്ട് അതിനെ പറയുകയാണെങ്കിൽ, നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റത് മുതൽ ഉറങ്ങണത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവുമായിട്ട് ബന്ധിപ്പിക്കാൻ എനിക്കും നമുക്കും സാധിക്കും. അങ്ങനെ നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഫദ്കുറൂനി അദ്കുർകും, ഈ ഒരവസ്ഥയിലേക്ക് ഞാൻ നമ്മൾ വരും. അള്ളാഹുവായിട്ടുള്ള ആത്മബന്ധം കൃത്യമായിട്ടും നിരന്തരമായിട്ടും, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും എന്നോട് ചോദിക്കണേന്ന് അള്ളാഹ് പറയുമ്പോൾ, ചെരുപ്പിന്റെ വാറ് എന്നുള്ള ഏറ്റവും ദുനിയാവിലെ നിസ്സാരമായ കാര്യമാണ്, അത് പൊട്ടി അള്ളാഹ് എന്ന് പറയേണ്ട ഒരവസ്ഥ. അത്രയാണ് ആത്മബന്ധം. നിസ്സാരമായ കാര്യത്തിൽ മുതൽ വലിയ വലിയ കാര്യം വരെ എല്ലാത്തിനും അള്ളാഹുവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ദിക്റിലും ഫിക്റിലും ആയിട്ട് ജീവിക്കും. അള്ളാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക, എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ് അള്ളാഹുമ്മ അഇന്നി, അള്ളാഹുവേ എന്നെ ദിക്റ് ചെയ്യുന്ന. അപ്പൊ ഈ ദിക്റ് പറഞ്ഞാൽ ദിക്റ് പറയുക മാത്രമല്ല, പറയലല്ല. ഹറാമായ ഒരു 10 രൂപ എന്റെ പോക്കറ്റിൽ വരുമ്പോൾ അള്ളാഹുവെ ദിക്റ് ചെയ്തു, ഇത് എനിക്ക് വേണ്ട, എനിക്ക് ഹലാലാവില്ല, ഇത് നിങ്ങൾ വെക്കില്ല. അല്ല, അതൊന്നും ആരും അറിയില്ല, നിങ്ങൾ വെച്ചോളി, വേണ്ട, നിങ്ങക്ക് ഹലാലാവില്ല. ദിക്റുള്ള ഇതാണ് ദിക്ർ. ഫിക്രിക്ക് ഇവിടെയാണ് ഫിക്ർ, ചിന്ത. ഒഴിവുള്ളപ്പൊക്കെ ചിന്തിക്കുക ജീവിതത്തെ പറ്റി. നമ്മൾ ചിന്തിക്കാറല്ലേ മക്കളെ പറ്റി, എന്തൊക്കെ കാര്യങ്ങളും ഒരു ദിവസം ഇന്ന് ഈ സംസാരം കേൾക്കുന്ന ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചില്ലേ? രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, രാജ്യത്തിന്റെ അവസ്ഥകൾ, യൂറോപ്പിന്റെ അവസ്ഥകൾ, ഏഷ്യയുടെ അവസ്ഥകൾ, വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചു. കുടുംബത്തിലെ കാര്യം ചിന്തിച്ചു, മക്കളുടെ കാര്യം, മൂത്ത മോന്റെ കാര്യം, ഇളയ മോന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, ഉമ്മാന്റെ കാര്യം, ഉപ്പാന്റെ കാര്യം ഒക്കെ നമ്മൾ ആലോചിച്ചു. നമ്മുടെ കാര്യം ആലോചിച്ചു, നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു. അള്ളാഹുവെ പറ്റി എത്ര പേര് ചിന്തിച്ചു, ഞാൻ തരുന്നവനെ പറ്റി, നമ്മുടെ റബ്ബിനെ പറ്റി നമ്മൾ എത്ര ചിന്തിച്ചു. നമ്മുടെ റബ്ബിന്, എന്റെ കൽബിന്റെ കൽബായ, എന്റെ എല്ലാമായ എന്റെ റബ്ബ്, നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം വരെ പടച്ച റബ്ബിന്റെ ദാനമാണ്. നമ്മുടെ നെഞ്ചിന്റെ ഇടതുഭാഗത്തു നിന്ന് മിടിക്കുന്ന ഹൃദയത്തിന്റെ തുടിപ്പിന്റെ നിയന്ത്രണം ആ റബ്ബിന്റെ കയ്യിലാണ്. അവനെ പറ്റി നമ്മൾ ചിന്തിച്ചത് എത്ര നേരമാണ്, പറ്റണില്ലല്ലോ അല്ലേ? കുറച്ചു നേരം സൂര്യോദയത്തിന് മുമ്പ്, സുബഹ്ബാഗ് മുഴങ്ങുന്നതിന് മുമ്പ് അല്പനേരെങ്കിലും ഒന്ന് പോയിട്ട് ഉതുകൊടുത്ത് സുജൂദിൽ വീഴാൻ, ആ റബ്ബിനോട് ആത്മാർത്ഥമായിട്ടും ദുആ ചെയ്യാൻ, ആത്മാർത്ഥമായി കൽബ് തട്ടിക്കൊണ്ട് ജീവിതത്തിന്റെ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ മനസ്സോടെ, അല്ലപ്പുറം പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ റബ്ബുമായിട്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. അല്ലാതെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല, നമ്മൾ എവിടെ എത്തൂല. പണത്തിന്റെ പിന്നാലെയും അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഓടുന്ന ഓട്ടത്തിനൊന്നും എന്തിനാ ഈ ഓട്ടപ്പാച്ചിലൊക്കെ? അതിന്റെ അവസാനം സ്വസ്ഥതയും സമാധാനമല്ലേ? അലാ ബിദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിലാണ്. പക്ഷെ അള്ളാഹു റാസിഖാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അള്ളാഹു റിസ്ഖ് അള്ളാഹ് തരും. ഇൻഷാല്ല നമ്മൾ നമ്മുടെ കർമ്മപദത്തിൽ ഏത് മേഖല ആയാലും ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായും അള്ളാഹു റാസിഖാണ്, അള്ളാഹു ഒരു വഴി കാണിച്ച്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളുടെയും സ്പന്ദനം അറിയുന്ന എൻ്റെ റബ്ബിനെ എൻ്റെ കാര്യങ്ങളെ സഹായിക്കാനും എനിക്ക് കഴിയുമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ആവലാതി പറഞ്ഞാൽ പോരാ, റബ്ബിനോട് സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെ ഹബ്ബ് ഉണ്ടല്ലോ, നമ്മുടെ റബ്ബിനോടുള്ള മുഹബ്ബത്ത്, അത് നമ്മൾ പ്രകടിപ്പിക്കണം. പടച്ചവനോട് പറയണോ, റബ്ബെ തന്നതിന് നന്ദി റബ്ബെ. മക്കളെ തന്നില്ലേ, അൽഹംദുലില്ല റബ്ബെ. റാഹത്താണ് റബ്ബെ, സന്തോഷാണ് റബ്ബെ. നല്ല ഭക്ഷണം നല്ല കഴിച്ച റബ്ബെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദുനിയാവിൽ നിന്റെ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അള്ളാഹുവെ, വഹിക്കാനാവാത്ത ഭാരങ്ങളെ കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ അള്ളാഹു. അങ്ങനെ നിരന്തരം ദുആ ചെയ്ത് നമ്മുടെ വിശ്വാസവുമായിട്ട് നമ്മുടെ ദീനിനെ
നമ്മുടെ നിത്യജീവിതത്തിന്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ സ്വർഗം നമുക്ക് സ്വപ്നം കാണാം, സ്വർഗം സ്വപ്നം കാണാം ഇൻഷാല്ലാഹ്. വലിയ പ്രതീക്ഷ തന്നെ ആവണം. എല്ലാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നരകത്ത് പോകും, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവന എന്നൊന്നും ചിന്തിക്കരുത്. ഇൻഷാല്ലാഹു പാപങ്ങൾ പുറത്തു വരും. ജാഹിലിയ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയത് നമ്മൾ ആലോചിക്കരുത്. ആലോചിക്കണം തൗബക്ക് വേണ്ടി മാത്രം, തൗബ ചെയ്യാൻ. അതിലപ്പുറത്തേക്കില്ല. അല്ലാഹു ഇൻഷാല്ലാഹ് എല്ലാം പുറത്തു വരും. ഇനിയുള്ള ജീവിതത്തിന്റെ ഓരോ സൂര്യൻ ഉദിക്കുന്നത് ആബിദായ എന്നെ കാണാനാണ്. ആബിദായ ഞാൻ അള്ളാഹുവിന്റെ യഥാർത്ഥ ആബിദ് അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ ആബിദ്. ഏറ്റവും നല്ല അള്ളാഹുമ്മിക്കിരിക്ക, ഇത് മറക്കരുത്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമായാണ്. കാരണം നമ്മളെ കൽബിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ദിക്റിലും ഫിക്റിലുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഏതൊക്കെ നാട്ടിൽ ചെന്നാലും ഏതൊക്കെ മേഖലയിലായാലും അള്ളാഹുമ്മ ഐനി അല അധികരി ശുക്രിക്ക്, പ്രധാനപ്പെട്ട ശുക്ര ചെയ്യണം. അപ്പിന് ശുക്ര ചെയ്യുന്ന എത്ര പേരുണ്ട്? അൽഹംദുലില്ല എന്ന പദം രാവിലെ എണീറ്റാ പറയണ്ടേ? അൽഹംദുലില്ല, അൽഹംദുലില്ല. ജീവിതം തന്നല്ലോ, ഞാൻ ഇന്ന് എണീറ്റ് നിൽക്കണല്ലോ, അൽഹംദുലില്ല. ഇന്ന് ഇപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു മേജർ പ്രോബ്ലം എനിക്കില്ല, അൽഹംദുലില്ല. മക്കളുണ്ട്, മക്കൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അസുഖങ്ങളില്ല, അൽഹംദുലില്ല. പ്രസ്തുതിച്ചാലാണ് തീരെ. അറബിന്റെ ദിക്റും ശുക്റും അതിലിങ്ങനെ നിരന്തരം മുഴുകിക്കൊണ്ടിരിക്കുക. ഖുർആനെ ചേർത്ത് പിടിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. മാക്സിമം ഖുർആൻ പാരായണം ചെയ്യുക. അന്തമായ അധര വ്യായാമത്തിന്റെ പാരായണം മാത്രമല്ല, അധര വ്യായാമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്കൊക്കെ അതൊരു ഓതാനുള്ളതായി മാറണം. അല്ല, അത് വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. വായിക്കണം, ട്രാൻസ്ലേഷൻ വായിക്കണം, മലയാളം വായിക്കണം, ഇംഗ്ലീഷ് വായിക്കണം. മനസ്സിലാകുന്ന ഭാഷയിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം വായിക്കാത്ത എത്രയോ മലയാളി മുസ്ലിങ്ങളുണ്ട്. മലയാളികൾ എന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ മലയാളി ആയതുകൊണ്ട് പറയാം, ബാക്കിയുള്ളവരുണ്ടാകാം, ഒരുപാടുണ്ട്. ഒരു വട്ടത് വായിച്ചാൽ നമ്മളിവിടെ പള്ളിയിൽ പോകുമ്പോ കാണുന്ന കാഴ്ചകളില്ലേ, അതെന്തുമാത്രം തഖ്‌വയിലാണ് അവരുടെ ആ ഒരു ഖുർആൻ പാരായണവും അത് കേൾക്കുന്ന അനുഭവിക്കുന്ന അവരുടെ കൽബിന്റെ ആ ഒരു ഈമാനിക അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവരനുഭവിക്കുന്നുണ്ട് ഖുർആന്, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമുക്കിപ്പോഴും ഒരു ഒരു മെലേഡിയസ് ഒരു തിലാവത്തിനുള്ള ഒരു അവസ്ഥയിലേ നമ്മൾ എത്തുന്നുള്ളൂ. കൽബിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊണ്ടക്കുഴിയിൽ നിന്ന് ഇവിടെ തൊണ്ടക്കുഴി വരും, തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഖുർആൻ കൽബിലേക്ക് ഇറങ്ങാത്ത ഒരു കാലം വരും. ഇത് തന്നെയാണ് പ്രിയമുള്ളവര്, ഖുർആനെ മുറുകെ പിടിക്കുക. ജീവിതത്തിന്റെ എണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയം പരമാവധി ഇബാദത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദുനിയാവ് വഞ്ചിക്കാൻ, ദുനിയാവിന്റെ വഞ്ചനയിൽ അകപ്പെടാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഇൻഷാല്ലാഹ് സ്വർഗം നമുക്കുള്ളതാണ്, അവിടെ നമ്മൾ ആരും തോറ്റുപോകരുത്. അള്ളാഹുവോട് നിരന്തരം സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്പി അമർസലുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ ആ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. ഇൻഷാല്ലാഹ് നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.